അസ്സലാമലൈക്കും ഷൊയ്ബാണ്. നമ്മളിന്ന് ചക്ക ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് ആണ് ഇന്ന് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ കൊറോണ കാലത്ത് ലോകം മൊത്തം പ്രതിസന്ധിയിലായി നിന്നിരുന്ന സമയത്ത് മലയാളികൾ പിടിച്ചിരുന്നത് ചക്ക, വെറും ഒരു ചക്കയുടെ ജ്യൂസ്, ചക്കക്കുരുട്ടുള്ള ജ്യൂസ്, അങ്ങനെയുള്ള ഒരുപാട് ചക്ക ഐറ്റംസ് കൊണ്ടാണ് പ്രതിരോധ ശേഷി നമ്മൾ വീണ്ടെടുത്തത്. നമുക്കറിയില്ല, അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ആ സമയത്ത് ചക്കയുടെ സീസൺ ആവുകയും നമ്മൾ കഴിക്കുകയും അങ്ങനെ ചക്കയിൽ നിന്ന് നമ്മൾ പ്രതിരോധം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൊറോണ നമ്മൾ നേരിട്ടത് ചക്ക കൊണ്ടാണ്. ഈ ചക്കക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ചക്കയിൽ ഒരുപാട് ഫൈബർ, അതായത് സീസൺ സമയങ്ങളിൽ വരുന്ന ചക്ക, മാങ്ങ, അതുപോലെ ഓരോ സമയങ്ങളിൽ നമുക്ക് ഓരോ ഫ്രൂട്ട്സുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കും തോറും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സംഗതികളായി കിട്ടും. ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിൻ്റെ പോലെയാണ്. അതിൻ്റെ എല്ലാതും ഉപയോഗമാണ്. ചക്കയുടെ ആ ഒരു പുറന്തൊലി ഒഴിച്ച് ബാക്കി എല്ലാതും ചക്കയുടെ കൂട്ടാൻ. ഇപ്പം എൻ്റെ ഉമ്മയൊക്കെ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ചക്ക കൊണ്ട് ജ്യൂസ്, പിന്നെ ചക്കക്കുരു കൊണ്ടുള്ളൊരു ഉപ്പേരി, പിന്നെ അതുപോലെ എന്താണ് ഒരു പായസം, ചക്ക പായസം, പിന്നെ ഉപ്പേരികൾ പല ഐറ്റംസ്, ചക്ക കൂട്ടാനും പറഞ്ഞിട്ട് വേറെ ഐറ്റം. അപ്പോൾ ഈ പഴയ ആളുകളിലേക്ക് ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആരോഗ്യപരമായിട്ട് നിലനിൽക്കുന്നത്, പഴയ കാലത്തുള്ള ആൾക്കാർ ആരോഗ്യപരമായിട്ട് നിലനിൽക്കുന്നത് അന്നത്തെ കാലത്തുള്ള സീസണലായിട്ടുള്ള സംഗതികൾ ഒരു ഒക്കെ കഴിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് കാലം മാറിയപ്പോൾ നമ്മളെ ഇന്ന് വ്യതിചലിച്ചു. മലയാളികൾ ഉണ്ടാകുന്ന ചക്കയുടെ 2% മാത്രമുള്ളത് ഉപയോഗിക്കുന്നത്, മലയാളികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതാത് സീസണിൽ വരുന്ന പഴങ്ങൾ ഉപയോഗിക്കുക. ചക്ക കൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ക്ക് എങ്ങനെ അടിക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം, അതിന് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. വളരെ കുറഞ്ഞ ഐറ്റംസ് മതിയിട്ടോ. ഇതുകൊണ്ട് അടിപൊളി ഷെയ്ക്ക് നമുക്ക് ഉണ്ടാക്കുക ചെയ്യാം, നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഷെയ്ക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 3 ചുളയാണ്. അപ്പോൾ ഈ 3 ചുള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. പാല് കട്ടിയായിട്ടുള്ളതും കുറച്ച് ലൂസ് പാലുമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് പഞ്ചസാരക്ക് പകരമാണ് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ തേന്, ചില ആളുകൾ ഈത്തപ്പഴം അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പഞ്ചസാര ഒഴിവാക്കുക എന്നുള്ളതും വേറൊരു വ്യത്യസ്തമായ രുചി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം, അത് കുറച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കുറച്ച് ചൊറുക്കിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ അത്യാവശ്യമുള്ളൊരു സാധനമൊന്നുമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് നട്ട്സ്, പിന്നെ ഇത്. അപ്പോൾ ഇലക്കായി ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ 2 ഇലക്കായി ഉള്ളതിക്കിടാൻ ഉദ്ദേശമുള്ളൂ, കാരണം അതൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ആണുള്ളത്. 3 ചുള മിക്സിയിലേക്ക് ഇട്ടു, കുറച്ച് ലൂസ് പാല് ഇത് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി ലൂസ്. ഇതിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അരഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ടിപ്പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ലേശം ലൂസ് പാൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ 2 ഏലക്കായ ഇതിക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നീട് മെയ്ഡാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൽ മിൽക്ക് മെയ്ഡ് തന്നെ വേണമെന്നില്ല, പഞ്ചസാര ആയാലും മതി, അല്ലെങ്കിൽ ഈത്തപ്പഴം, തേൻ, ഇതൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ചെറിയൊരു മിൽക്ക് മെയ്ഡിന് വേറെ ടേസ്റ്റ് അല്ലേ, അപ്പോൾ അങ്ങനെ രുചി കിട്ടും എന്നുള്ളതാണ്. പഞ്ചസാര ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 സ്പൂണാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 2 സ്പൂൺ മതി. പിന്നെ ചക്ക നല്ല മധുരമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ 2 സ്പൂൺ തന്നെ മതി. അപ്പോൾ ഇത് വളരെ നന്നായി അരഞ്ഞിട്ടുണ്ട് കേട്ടോ, വേണോ, വളരെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നല്ല തിക്ക് പേസ്റ്റ് ആയിക്കോ കേട്ടോ, അതാ നല്ല അടിപൊളി ആയിക്കോ. ഇനി കട്ടിപ്പാലിട്ട് കൊടുക്കാനുണ്ട്. നമ്മുടെ പാക്കറ്റിൻ്റെ 1/3 ഭാഗം, അതാണ് ഏകദേശം ഒരു ഷെയ്ക്കിന് വരുന്നത്. ഇവര് ജ്യൂസ് ആണെങ്കിലും അതിനകത്താണ് വരുന്നത്. അപ്പോൾ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ ഹോം മെയ്ഡ് അല്ലേ, നമ്മൾ വീട്ടിലല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ മധുരത്തിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നമൊന്നും, എന്തായാലും അടിപൊളി ആയിരിക്കും. അപ്പോൾ അതാ അതിൻ്റെ 1/3 ഭാഗം ഇട്ടിട്ടുണ്ട്. നമ്മൾ കട്ടപ്പാലിട്ട് എടുത്തിട്ടോ, ഇനി ഇത് അരച്ചെടുക്കുക. അതാണ് ഇത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ക്ക് റെഡി ആവും. ഇപ്പോൾ ഗ്ലാസ് സ്ട്രോബെറി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നമ്മൾ റെഡിയായ മിൽക്ക് ഷെയ്ക്ക് നമ്മളിതേക്ക് ഒഴിക്കുകയാണ്. ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഐസ്ക്രീം ഷെയ്ക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ 2 നട്ട്സ്, പിന്നെ സ്ട്രോബെറിയുടെ സിറപ്പൊക്കെ വെച്ച് ഒരു 2 വേഫറോളൊക്കെ വെച്ച് അതൊന്ന് ഒന്ന് ഡിസ്പ്ലേ ഒന്ന് ഭംഗി കൂട്ടണം. അതിൻ്റെ ഒരു ചൊറുക്കിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മളെ ചക്ക ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചക്ക ഷേക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോ ഇഷ്ടമായ ആളുകൾ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക. നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.